നമസ്കാരം. ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിൽ വൻ പ്രചാരം നേടിയ ഒരു അറേബ്യൻ വിഭവമാണ് കുഴിമന്തി. മന്തിയുടെ ഉത്ഭവം അറബി നാടായ യമനിലാണ്. ഇറച്ചിയും ചോറും സ്പൈസസും ഒക്കെ പ്രത്യേക അളവിൽ ചേർത്ത് കിണർ പോലുള്ള ഒരുതരം ചൂളയിൽ ഇറക്കി വെച്ച് തയ്യാറാക്കുന്ന വിഭവമാണിത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇതിനെ കുഴിമന്തി എന്ന് വിളിക്കുന്നു. കുഴിമന്തി ഹിറ്റാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാന ഹോട്ടലാണ് നെഹദി കുഴിമന്തി. തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലായി 8 ബ്രാഞ്ചുകളുള്ള നെഹദിയിലെ കുഴിമന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന്റെ രഹസ്യം അതിന്റെ പ്രിപ്പറേഷൻ തന്നെയാണ്. കോഴിക്കോട് ടാഗോർ ഹാളിന് എതിർവശത്തായി ലീഗ് ഹൌസിന് സമീപത്തായുള്ള നെഹദിയിലെ കുഴിമന്തി മേക്കിംഗ് ആണ് നിങ്ങൾക്കായി ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. പുളിമരത്തിന്റെ വിറകാണ് കനലുണ്ടാക്കാനായി കുഴി പോലുള്ള ചൂളയിലേക്ക് ഇടുന്നത്. നേരത്തെ തന്നെ അടുപ്പുകൾ വിറകിട്ട് കത്തിക്കാൻ തുടങ്ങും. കാരണം റൈസും ചിക്കനുമൊക്കെ വേവിക്കാൻ റെഡിയാകുമ്പോഴത്തേക്കും കനലുകൾ ഉണ്ടാവണം. വിറക് ശരിക്കും കത്താനായി ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. കാരണം മറ്റ് ഓയിലുകൾ ഒഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് ഈ മന്തിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് എല്ലാത്തിലും ഒരേ ഓയിൽ തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അടുത്തതായി മന്തിയുടെ റൈസ് തയ്യാറാക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ്. സൺഫ്ലവർ ഓയിലാണ് മന്തിക്കായി ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായാൽ മുറിച്ചു വെച്ച വലിയുള്ളി ഇട്ട് വഴറ്റുന്നു. ഇടയ്ക്ക് ഏലക്ക, പട്ട എന്നിവയും ചേർക്കുന്നു. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. എല്ലാം ഒരു പച്ചമണം മാറുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. അതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം, തക്കാളി എന്നിവ ചേർക്കുന്നു. ആവശ്യമുള്ളത്ര ചിക്കൻ 1 മണിക്കൂർ മുമ്പേ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കും. ഒരു ഗ്രില്ലിന് മുകളിലാണ് ഈ ചിക്കൻ ഇങ്ങനെ കൃത്യമായിട്ട് അടുക്കി വച്ചിരിക്കുന്നത്. സാധാരണ അരിയേക്കാളിലും കുറച്ചുകൂടെ നീളമുള്ള ബസുമതി റൈസാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ബ്ലാക്ക് ലെമൺ, കുഴിമന്തിയിലെ ഒരു പ്രത്യേക ചേരുവയാണ്. പിന്നീട് പെരിഞ്ചീരകം ഇടുന്നു. നേരത്തെ ഇട്ട പുളി വിറകുകൾ കത്തി കനലുകൾ റെഡിയായി. കുറച്ച് കനലുകൾ അൽഫാം തയ്യാറാക്കാനായി മാറ്റുന്നുണ്ട്. റൈസ് ഒരു ഹാഫ് ബോയിൽ ആകുന്നതോടെ തീ ഓഫാക്കും. ഗ്രാമ്പു കൂടി വിതറിയാൽ ചെമ്പ് കിണറ്റിലേക്ക് ഇറക്കാൻ റെഡിയാവും.
പാകത്തിന് ചൂടുള്ള കനലുകൾ ആയിട്ടുണ്ട്. ഹാഫ് ബോയിലായ റൈസിന്റെ ചെമ്പ് ആദ്യം കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നു. അതിന് മുകളിലേക്ക് ഗ്രില്ലിൽ അടുക്കി വെച്ച ചിക്കനും ഇറക്കുന്നു. ചൂട് പുറത്തു പോകാതെ കുഴി ഭദ്രമായി അടച്ചു വെക്കുന്നു. ഒന്നര രണ്ട് മണിക്കൂറോളം ഇത് കുഴിയിലിരുന്ന് ആ ചൂടിൽ വേകും. മന്തിയോടൊപ്പം സെർവ് ചെയ്യുന്ന ഡിഷുകളായ മയോണൈസും സൽത്തയും വെജിറ്റബിൾ സാലഡും ഒക്കെ റെഡി ആയിട്ടുണ്ട്. രണ്ട് മണിക്കൂറായിരിക്കുന്നു. നേരത്തെ അടച്ചു വെച്ച ആ ചൂള തുറക്കുകയാണ്. ചിക്കൻ ശരിക്കും വെന്തിരിക്കുന്നു, പക്ഷേ കരിഞ്ഞിട്ടുമില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇത് നേരിട്ട് തീയിലേക്ക് വരുന്നില്ല, ആ ചൂടിലിരുന്ന് വേകുകയാണ് ഈ ചിക്കനൊക്കെ. ചിക്കൻ ഗ്രില്ലിൽ വെച്ചത് കൊണ്ട് റൈസിൽ ചിക്കൻ്റെ ഫാറ്റ് എല്ലാം വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റൈസിന് ചിക്കൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവുകയും ചെയ്യും. ഒരു ചിക്കൻ നാലായി മുറിച്ച ഒരു ഭാഗമാണ് ഒരു മന്തിയായിട്ട് കൊടുക്കുന്നത്. പക്ഷേ റൈസ് അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും കഴിക്കാം. അതാണ് നഹദിയുടെ പ്രത്യേകത. ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഏറ്റവും ഫേമസായ നയൻതി കുഴിമന്തിയിലാണ്. അപ്പം ഇവിടെയുള്ള ഫുഡൊക്കെ വളരെ ഫേമസ് ആണെന്നാണ് നമ്മുടെ കോഴിക്കോടുകാർ പറയുന്നത്. അപ്പം ഈ ഫുഡ് എങ്ങനെയുണ്ടെന്നൊന്ന് ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ഒരു ചിക്കൻ എന്ന് പറയുന്നത് ഏകദേശം നാല് പോർഷനായിട്ടാണ് വരിക. അപ്പം നമ്മളിപ്പം രണ്ടാളേ ഉള്ളൂ, അപ്പം നമ്മൾ രണ്ട് പോർഷനേ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ അൺലിമിറ്റഡ് റൈസാണ് വരുന്നത്. ആർക്ക് വേണമെങ്കിലും വയറ് നിറച്ചും കഴിക്കാമെന്നാണ്. വളരെ ടേസ്റ്റിയാണ് ഇവിടുത്തെ കുഴിമന്തി. ഓരോ തരത്തിലുള്ള സ്പൈസി ഐറ്റംസും അതുപോലെ തന്നെ ചിക്കനൊക്കെ വളരെ ടേസ്റ്റി തന്നെയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മയണൈസും അതേപോലെ തന്നെ സൽത്ത, ഇത് ടൊമാറ്റോനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം ഒരു സോസ് പോലെയാണ്. അപ്പം ഇത് രണ്ടും മിക്സ് ആക്കിയിട്ട് റൈസിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. അതേപോലെ തന്നെ ചിക്കൻ്റെ പറയുകയാണെങ്കിൽ അധികം ഓയിലി അല്ല, നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. അതെൻ്റെ പ്ലേറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, പ്ലേറ്റ് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു നല്ല ഭക്ഷണത്തിൻ്റെ അടയാളമാണത്. വളരെ നല്ല ഭക്ഷണമാണ്. ഇവിടെ കേരളത്തിൽ കഴിച്ചിട്ടുള്ള മന്തികളിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ നല്ല ഭക്ഷണമാണ്. ഇപ്പോൾ കോഴിക്കോട് കിട്ടാവുന്ന വെച്ച് ഏറ്റവും ടോപ്പ് മന്തി എന്ന് പറയുന്നത് നഹദീത മന്തിയാണ്. ഇവിടുത്തെ മന്തിനെ വല്ല വേറൊരു മന്തി ഇല്ല.
മൊത്തത്തിലൊന്നും പറയാനല്ല, അടിപൊളിയാണ് ഇവിടുത്തെ ഭക്ഷണം. നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. കഴിവതും ഉച്ചയ്ക്ക് ഇവിടെ തന്നെയാണ് കഴിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ തന്നെ കഴിക്കാറ്. കാരണം ബീച്ചിൽ വരികയാണെങ്കിൽ ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് തന്നെയാണ്. അപ്പോൾ കഴിയുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടില്ലാത്തവർ എങ്ങനെയായാലും ഇവിടെ നിന്ന് ട്രൈ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടുത്തെ മന്തി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഇപ്പം ഹസ്ബൻഡ് പറഞ്ഞിട്ടേ ഉള്ളൂ, മന്തി എന്ന് വെച്ചാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണത്. ഞങ്ങളിപ്പോൾ അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അപ്പോഴാണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചത്. എന്തായാലും ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ഞാൻ പത്തനംതിട്ടക്കാരിയാണ്, പക്ഷെ ഞാൻ കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെയാണ് മന്തി കഴിക്കാറുള്ളത്. ഇവിടെ മന്തി എല്ലായിടത്തേക്കാളും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളിയാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായിട്ട് ഫുഡ് ആൻഡ് മൂവി ഇനിയും എത്തുന്നതാണ്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.